ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പെയിൻ്റൊക്കെ കഴിഞ്ഞിട്ട് വലിച്ചെറിഞ്ഞ് കളയുന്ന ആ ഒരു കുഞ്ഞ് പെയിൻ്റ് കുപ്പിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റീയൂസ് ഐഡിയ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് തന്നെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ ഞാൻ കുപ്പി കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അലുമിനിയം ഫോയിലാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം കേട്ടോ. അലുമിനിയം ഫോയിൽ എടുത്തതിന് ശേഷം ദേ ഇതേപോലെ ഈ മുകളിൽ നല്ല ആർച്ച് ഷേപ്പിൽ വരില്ലേ, ആ ഒരു രീതിയിൽ ഞാനിത് ഉരുട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കുപ്പിയുടെ മേളിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഫെവിബോണ്ട് അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ ഒട്ടിച്ചത്. ഫെവിക്കോൾ ആണെങ്കിൽ എന്തായാലും ഉണങ്ങാൻ നമുക്ക് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇത് നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എയർ ഡ്രൈ ക്ലേ ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫെവിക്രൈൽ മൗൾഡിറ്റിൻ്റെ ക്ലേ ആണ്. അപ്പോൾ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു കുപ്പിയുടെ മുകൾഭാഗത്തായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഗമ്മ് തൂത്തതിന് ശേഷം മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് താഴെ ഭാഗവും ഈ ഒരു സെയിം രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ആദ്യമേ ഞാൻ ഒട്ടിച്ചപ്പോൾ ക്ലേ മാത്രമേ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ അവിടെ ഒരു ഉണ്ട രീതിയിൽ വേണമെന്നുണ്ടായിരുന്നുണ്ട്. ഞാൻ ആ ഒരു ക്ലേയുടെ മുകളിലായിട്ട് കുറച്ച് അലുമിനിയം ഫോയിൽ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി ക്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നടുഭാഗം തമ്മിൽ ഇതേപോലെ കൈ വെച്ച് പ്രസ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് നടുഭാഗത്തേക്ക് കുറച്ചുകൂടി ക്ലേ വെച്ചിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് നല്ല സ്മൂത്താക്കി എടുക്കുക. അപ്പോൾ നമ്മളിതിൽ ചെയ്യാൻ പോണത് തണ്ണിമത്തനാണ്. അപ്പോൾ ആ ഒരു ഉണ്ട ഷേപ്പ് ഉണ്ടല്ലോ, തണ്ണിമത്തൻ എന്ന് പറയുമ്പോൾ കുറച്ച് ഉരുണ്ടാണ് ഇരിക്കുന്നത്, കുറച്ച് നീളം വന്നിട്ട് കുറച്ച് ഉരുണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് ലെങ്തി ആയി പോകാൻ പാടില്ല, നടുഭാഗം കുറച്ച് ഉണ്ടയായിട്ടിരിക്കണം. അപ്പോൾ ഇതേപോലെ ഞാൻ നല്ല സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കളറ് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ ഞാൻ എടുത്തിരിക്കുന്നത് ലീഫ് ഗ്രീൻ ആണ്. ലീഫ് ഗ്രീന് ഇനി ഇല്ലാത്തവർക്ക് ഡാർക്ക് ഗ്രീനിൽ കുറച്ച് യെല്ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലീഫ് ഗ്രീൻ കളറ് കിട്ടും. അപ്പോൾ ഈ ഒരു ലീഫ് ഗ്രീൻ ആണ് ഞാൻ ബേസ് കോട്ടായിട്ട് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഡീപ്പ് ഗ്രീൻ കളറാണ്. ഈ ഒരു കടുമ്പച്ച കളർ എന്ന് പറയില്ലേ, ആ ഒരു കളറാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കാണ്ട് ഇതേപോലെ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുക. ഒരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് ഇതേപോലെ കുത്തി കുത്തി കൊടുത്തു കഴിയുമ്പം ഈ ഒരു എഫക്റ്റ്, തണ്ണിമത്തൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ തണ്ണിമത്തൻ മൂന്നാല് രീതിയിലുണ്ട് കേട്ടോ. ഫുള്ള് ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ളതുണ്ട്, ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ളതുണ്ട്, ഇതേപോലെ വരവര ഉള്ളതുണ്ട്, അങ്ങനെ പല രീതിയിലുള്ളതുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വര കുറച്ച് വണ്ണം കുറഞ്ഞു പോയതുപോലെ തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഒന്ന് കട്ട് കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് കുറച്ചുകൂടി ഒരു ഒറിജിനാലിറ്റി തോന്നിയത്. അപ്പോൾ ഫുള്ളായിട്ട് കളർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സാപ്പ് ഗ്രീൻ കളറാണ്. ഈ ഒരു ഗ്രീൻ കളർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തണ്ണിമത്തനിലൊക്കെ കണ്ടിട്ടില്ല ഒരു പിരിപിരി എഫക്റ്റ്, ആ ഒരു പിരിപിരി എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ സ്പോഞ്ച് ഉപയോഗിച്ച്, ഇത്തിരി ഹോളുള്ള ടൈപ്പ് സ്പോഞ്ചാണ് കേട്ടോ, അതുപയോഗിച്ച് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സാപ്പ് ഗ്രീനേ എടുക്കാൻ പാടുള്ളൂ, പെയിൻറ്റ് കൂടിപ്പോയി കഴിഞ്ഞാൽ എന്തോ പെയിൻറ്റ് അടിച്ച പോലെ ഇരിക്കും. പകരം ഇതൊന്ന് ജസ്റ്റ് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു കളർ മതി. അതേപോലെ ഞാൻ ഈ ഒരു ബ്രഷ് കൊണ്ടും ജസ്റ്റ് ചെറുതായിട്ട് അവിടെ ഇവിടെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില ഭാഗത്ത് ഇങ്ങനെ കൂടുതലും ചില ഭാഗത്ത് കുറവായിട്ടൊക്കെ ഉണ്ടാവും. അതിന് മുകളിലേക്ക് കുറച്ച് സ്പോഞ്ച് വെച്ചും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുമ്പം കറക്റ്റായിട്ടുള്ള ആ ഒരു ഒറിജിനൽ ഫിനിഷിങ് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ഇഷ്ടംപോലെ സംഭവങ്ങൾ നമുക്ക് മിനി ബോട്ടിലിൽ ചെയ്യാൻ പറ്റും. ട്രൈ പിക്സ് ഇൻസ്റ്റാഗ്രാം വഴി അയച്ചു തരാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്.